നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പ്രശസ്ത യൂട്യൂബർ ജോബി ചുമന്നമണ്ണും തൃശൂർ സൈബർ ക്രൈം പോലീസും ചേർന്നൊരുക്കിയ ഒരു വീഡിയോ. വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. വർദ്ധിച്ചു വരുന്ന സൈബർ ക്രൈം തട്ടിപ്പാണ് വിഷയം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ തട്ടിപ്പുകൾ ധാരാളം നമ്മളെ തേടിയെത്താറുണ്ട്. ചിലപ്പോൾ അതൊരു ഫോൺ കോളായിട്ടോ ചിലപ്പോൾ ഒരു ലിങ്കായിട്ടോ ഒക്കെ വന്നേക്കാം. പക്ഷെ ആ ചതിയിലൊന്നും പെടാതൊന്നും ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. വ്യാപകമായി നടക്കുന്ന ഈ സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനും ജോബി ചുമന്നമണ്ണും ചേർന്ന് സംസാരിക്കുന്ന പറയുന്ന ആ വോയിസ് നിങ്ങളത് കേട്ടുനോക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന രണ്ട് തരം സൈബർ തട്ടിപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് പോലീസ് യൂണിഫോമിൽ നമുക്കൊരു വീഡിയോ കോൾ വരികയാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ അതേപോലെ CBI പോലുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വിലാസത്തിൽ ഒരു ആരോ ഒരാൾ മയക്കുമരുന്ന് അയച്ചിട്ടുണ്ട്. അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് ഇത്. ഞങ്ങൾ പാഴ്സൽ അയച്ചത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ പേരും വിലാസവുമാണ് കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരവാദികളാണ്. നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവർ അന്വേഷണ ഏജൻസി ആണെന്ന് പറഞ്ഞു പോലീസ് ആണെന്ന് തന്നെ പറഞ്ഞിട്ട് വീഡിയോ കോൾ. അപ്പൊ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അവര് അതാണ് അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സുപ്രീം കോടതിയുടെ വാറണ്ട് അല്ലെങ്കിൽ സമൻസ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് തെറ്റായിട്ട് രീതിയിൽ അയച്ചു തരും. ഈ അയച്ചു തരുന്നത് നമ്മൾ ഭയചകിതരാവും. അങ്ങനെ ഈ അപ്പൊ അടുത്ത ആള് വിളിച്ചിട്ട് പറയും ഇത് കുഴപ്പമില്ല ഇത് സെറ്റിൽ ചെയ്യാം നമുക്ക് ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. അങ്ങനെ പക്ഷെ ഇത് വലിയ തുകയായിരിക്കും ഫൈൻ. ഇതൊരു വലിയ ലോബിയാണ്. ഇത് വലിയ തുകയാണ് ഫൈൻ അടക്കേണ്ടി വരിക. പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെടുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഇരകള് വിക്ടിം പണം കൊടുക്കാനായിട്ട് നിർബന്ധിതരാവും. അങ്ങനെ ഒരുപാട് പൈസ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ സൈബർ കുറ്റവാളികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുകളിൽ ഒന്നാണ് ഇതാണ്. നിങ്ങള് ഈ വിവരം പുറത്ത് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും. നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും. അതുവരേക്കും നിങ്ങളിപ്പോൾ വിർച്വൽ അറസ്റ്റിലാണ് എന്നാണ് കുറ്റവാളി നമ്മളെ സൈബർ തട്ടിപ്പുകാരെ നമ്മളെ പേടിപ്പിക്കുന്നത്. കണ്ടിട്ട് നമ്മൾ കേട്ട് ഈ നമ്മൾ ആരായാലും പേടിച്ചു പോകും. രണ്ടാമത്തെ തരം തട്ടിപ്പ് എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗ് ആപ്പാണ്. ഈ ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയക്കും. അതിനെ തുടർന്ന് അവർ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നു. ഈ ഗ്രൂപ്പിൽ നിറച്ച് അവരുടെ ആളുകളായിരിക്കും. അവര് ചെറിയ തുക നിക്ഷേപിച്ചിട്ട് വലിയ തുക തിരിച്ചു കിട്ടിയതായിട്ട് ആ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ പരസ്പരം പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇതിൽ വീണ് പോകുന്ന നമ്മള് നമ്മുടെ വിക്ടിം അതിൽ പണം നിക്ഷേപിക്കുകയും ഇരട്ടി തുക ലഭിച്ചതായിട്ട് അവരുടെ ആപ്പിൽ കാണിക്കുകയും ചെയ്യും. അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ ആപ്പാണ്. അത് വിശ്വസിച്ചിട്ട് നമ്മുടെ ആളുകള് വീണ്ടും പണം നിക്ഷേപിക്കുകയും അത് ഇരട്ടിയിലധികം തുക കിട്ടിയതായിട്ട് ആപ്പിൽ തെളിഞ്ഞു കാണുകയും ചെയ്യും. അപ്പൊ നമ്മളൊക്കെ അതിൽ സന്തോഷിക്കും. ഈ വീണ്ടും വീണ്ടും നിക്ഷേപിക്കും. പക്ഷെ അത് പിൻവലിക്കാൻ കഴിയില്ല. പിൻവലിക്കണമെങ്കിൽ അവർ പറയും വീണ്ടും ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ വലിയ തുക ടാർഗറ്റ് ഏതെങ്കിലും തുക തന്നാലേ ഇത് വീണ്ടും നിക്ഷേപിച്ചാലേ അത് പണം പിൻവലിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഈ അടുത്ത കാലത്ത് പലരുടെയും നഷ്ടപ്പെട്ടത്. തൃശ്ശൂർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1,10,00,000 രൂപ വരെ പോയ ഒരു കേസുണ്ട്. ഒരു സിംഗിൾ ഒരു പേഴ്സന്റെ കാര്യം അല്ല, പഠിക്കാനായിട്ട് സൈബർ തട്ടിപ്പുകാർ അനുദിനം അവരുടെ ടെക്നിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അത് എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് നടക്കുന്ന തട്ടിപ്പല്ല നാളെ ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കേരള പോലീസിന്റെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രചാരണം നടത്തുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിന്റെ വാർത്തകളാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് വരെയാണ് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഉണ്ട്. കൂടാതെ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഇങ്ങനൊരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ കോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന്. ധൈര്യമായിട്ട് എല്ലാവർക്കും വിളിക്കാം. 24 മണിക്കൂറും വിളിക്കാം. അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പോലീസ് നൽകും. മാത്രമല്ല ഇനി അബദ്ധവശാൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടു പോയെങ്കിൽ 1930 1930 ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾ സൈബർ തട്ടിപ്പില് പെട്ടുപോയി, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം തന്നെ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ 1930 വിളിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. എത്ര സമയത്തിനുള്ളിൽ? 1 മണിക്കൂർ. അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര തുക നഷ്ടപ്പെട്ടാലും വലിയ തുകയാവട്ടെ ചെറിയ തുകയാവട്ടെ നിങ്ങൾ 1930 വിളിച്ച് പറയുകയോ സൈബർ ക്രൈം .gov.in എന്ന സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും
പണം തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ സൈബർ തട്ടിപ്പിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കേരള പോലീസ് നടത്തുന്നത്. അതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ വന്നത് ഇവിടെ തന്നെ. അതെ. അപ്പോ കേട്ടില്ലേ, കണക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ചതിക്കുഴി ചെതപ്പെടുന്നത്? ഇത്തരത്തിൽ ഏതെങ്കിലും ചതിക്കുഴികൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ഒരാളോ വീണാൽ എത്രയും പെട്ടെന്ന് നേരത്തെ പറഞ്ഞ ആ ഗോൾഡൻ ഹവറിൽ തന്നെ പരാതി 1930 എന്ന നമ്പറിലേക്ക് അറിയിക്കുക. ഉടനടി പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 1930 1930. തട്ടിപ്പുകാർ പല രീതിയിൽ വന്നേക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു ലിങ്കിലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലോ ഒക്കെ സ്ഥിരമായിട്ട് ഗെയിമുകളെ കുറിച്ചൊക്കെ വരുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ചതിക്കുഴികൾ ഒരുപാട് നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.